ഒന്നിനു പുറകെ ഒന്നായി കണ്ണിനും കാതിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന നിരവധി സർപ്രൈസ് പാക്കേജുകൾ കൊണ്ട് അക്ഷരാർത്ഥത്തിൽ രാഗവേദിയിൽ ഇന്ദ്രജാലം സൃഷ്ടിക്കുകയായിരുന്നു മേഘനക്കുട്ടി. തമിഴ് പഠിച്ചതിന്റെ ആവേശവും സന്തോഷവും പങ്കുവച്ചുകൊണ്ടാണ് മേഘനക്കുട്ടി വേദിയിലെത്തിയത്. 6 പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഗാനത്തിന്റെ ശൈലികളും രീതികളും ഒപ്പിയെടുത്ത് ഒറിജിനലിനോട് കിടപിടിക്കുന്ന ആലാപന മാധുര്യത്തിനൊപ്പം വേഷപ്പകർച്ചയിലും ചലനങ്ങളിലും മാനറിസങ്ങളിലുമെല്ലാം പഴയ കാലഘട്ടം അതേപടി പുനരവതരിപ്പിച്ചും മേഘനക്കുട്ടി കലാമികവിന്റെ മാസ്മരികമായ അനുഭൂതി പകരുകയായിരുന്നു. പാട്ടിന്റെ തുടക്കത്തിൽ പഴയകാല നടിമാരുടെ ആംഗ്യങ്ങളും ചലനങ്ങളും അനുകരിച്ചുള്ള മേഘനക്കുട്ടിയുടെ പ്രകടനം ഹർഷാരവങ്ങളോടെയാണ് രാഗവേദി വരവേറ്റത്. നാടകഗാനത്തിന്റെ ഈണത്തിൽ ചിട്ടപ്പെടുത്തിയ ഗാനത്തിന്റെ പ്രയാസകരമായ സംഗതികൾ ഓരോന്നും ഹൃദിസ്ഥമാക്കി അനായാസവും അയത്ന ലളിതവുമായി അവതരിപ്പിച്ചപ്പോൾ മത്സരവേദിയാണെന്നതുപോലും മറന്നുകൊണ്ട് വിധികർത്താക്കളെല്ലാവരും സ്വയം മറന്ന് മേഘനക്കുട്ടിയോടൊപ്പം സമാന രീതിയിലുള്ള പഴയ പാട്ടുകൾ കോർത്തിണകി നടത്തിയ രാഗമാലികയും ഹൃദ്യമായ അനുഭവമായിരുന്നു. ഇതിനെല്ലാം പുറമെ ഖവാലി ഗാനം പാടിയും മേഘനക്കുട്ടി തന്നിലെ സർഗവൈഭവത്തിന്റെ നവ്യാനുഭൂതി പകർന്നു. കഠിനാധ്വാനത്തിന്റെയും അർപ്പണബോധത്തിന്റെയും കലാവൈഭവത്തിന്റെയും സമഗ്രതയുമായി മേഘനക്കുട്ടി ഒരുക്കിയ ഇന്ദ്രജാലത്തിന് കേവലം 1 മാർക്കിന്റെ നേരിയ വ്യത്യാസത്തിൽ കപ്പിനും ചുണ്ടിനുമിടയിലാണ് ഗോൾഡൻ ക്രൗൺ നേട്ടം നഷ്ടമായത്.